പ്രവർത്തന ഫണ്ട് മുടങ്ങിയതോടെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾ അടച്ചുപൂട്ടൽ വിഷ്ണീൽ ഒരു വർഷത്തോളമായി പ്രവർത്തന ഫണ്ട് മുടങ്ങിക്കിടക്കുകയാണ് അധികൃതരുടെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക പാക്കേജ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ വർഷം ജൂണിലാണ് അതിനുശേഷം മാസം പത്ത് കഴിഞ്ഞിട്ടും തുക ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല സർക്കാരിന്റെ അവഗണനകൾ പലപ്പോഴായി നേരിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണി രൂക്ഷമായതോടെ സ്കൂൾ മാനേജ്മെൻറ്റുകളും അധ്യാപകരും മാതാപിതാക്കളും ജീവനക്കാരുമടക്കമുള്ളവർ സമരത്തിനൊരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പാക്കേജിൽ സർക്കാർ തുക വെട്ടിക്കുറച്ചത് മിക്ക സ്കൂളുകളെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ സാമ്പത്തിക പാക്കേജിനുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ജൂൺ രണ്ടിന് ഉത്തരവിറങ്ങിയിരുന്നെങ്കിലും തുക ഇതുവരെ ലഭിച്ചിട്ടില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സാമൂഹ്യനീതി വകുപ്പ് മുഖേന സ്പെഷ്യൽ സ്കൂളുകൾക്ക് സമഗ്ര ആശ്വാസ പാക്കേജ് തയ്യാറാക്കി നൽകി തുടങ്ങുന്നത് ഇത്തരം സ്കൂളുകളിൽ ആരോഗ്യവകുപ്പിലെയും വിദ്യാഭ്യാസ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം സന്ദർശിച്ച് കുട്ടികളുടെ കണക്കും സൗകര്യങ്ങളും വിലയിരുത്തി ഗ്രേഡുകളാക്കി തരംതിരിച്ചാണ് പാക്കേജ് വിതരണം ചെയ്തു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുക വെട്ടിക്കുറച്ചും നൽകാതെയും സ്കൂളുകളെ വട്ടം ചുറ്റിക്കുന്ന സാഹചര്യമാണുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലിറക്കിയ ഉത്തരവ് പ്രകാരം സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണത്തിന് അനുപാതികമായി ഒന്ന് ഇസ് ടു എട്ട് എന്ന അനുപാതത്തിൽ അധ്യാപകർക്കും ഒന്ന് ഇസ് ടു പതിനഞ്ച് അനുപാതത്തിൽ അനധ്യാപകർക്കും പന്ത്രണ്ട് മാസത്തെ ഹോണറിം ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ അതും ലഭ്യമായിട്ടില്ല സംസ്ഥാനത്ത് മുന്നൂറിനു മുകളിൽ സ്പെഷ്യൽ സ്കൂളുകളിലായി ഇരുപത്തിനാലായിരത്തിനു മുകളിൽ ഭിന്നശേഷി കുട്ടികളാണുള്ളത് ഇവരെ പരിചരിക്കുന്നതിനായി ആറായിരത്തോളം ജീവനക്കാരുമുണ്ട് തുടർച്ചയായി മേഖല നേരിടുന്ന അവഗണനയ്ക്കെതിരെ പതിനാറ് മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉപവാസത്തിൽ സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്കൊപ്പം വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുക്കും മൂവായിരത്തിന് മുകളിൽ ആളുകളെ അണിനിരത്തി നടത്തുന്ന സമരത്തിൽ അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ സമരം നിരാഹാരത്തിലേക്ക് കടക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത